ഇന്ത്യയിൽ വെച്ച് ഈ വിഷയത്തിൽ ഏറ്റവും മോശമായ ഒരു സ്ഥലമാണ് കേരളം. എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്, പക്ഷേ പ്രശ്നത്തിന് ഒരറുതിയുമില്ല. തടിച്ചു കൊഴുക്കുന്നത് കരാറുകാർ മാത്രം. 11 ദിവസമാകുമ്പോഴും ബ്രഹ്മപുരത്തെ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആ പ്രദേശത്ത് 25 വർഷത്തോളം താമസിച്ച ഈ പരിസ്ഥിതി പ്രശ്നങ്ങളൊക്കെ നേരിൽ കണ്ട ഒരാളാണ് കഥാകാരൻ ടി പത്മനാഭൻ. അദ്ദേഹം എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ 11-ാം ദിവസവും കൊച്ചിക്കാർ ശ്വാസം മുട്ടുകയാണ്. എന്താണ് ബ്രഹ്മപുരത്തൊരു പ്രതിവിധിയായി പപ്പേട്ടിന് പറയാനുള്ളത്? ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വൻ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ളവനാണ്. ഇന്ത്യയിലും പുറത്തും, യൂറോപ്പ്, ഇംഗ്ലണ്ട്, അമേരിക്ക, അങ്ങനെ പല പല ദിക്കിലും, ഗൾഫ് രാജ്യങ്ങൾ, ഒരു ദിക്കിലും ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. ഞാനിത് പ്രത്യേകം ശ്രദ്ധിക്കാറുമുണ്ട് എൻ്റെ യാത്രകളിൽ. ഇവിടെ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിൽ വെച്ച് ഈ വിഷയത്തിൽ ഏറ്റവും മോശമായ ഒരു സ്ഥലമാണ് കേരളം. കെട്ടുനാറുന്ന സ്ഥലമാണ്. ഏത് ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോഴും ഇരുവശത്തും കക്കൂസ് മാലിന്യം. മാന്യന്മാർ തങ്ങളുടെ വിലപിടിച്ച ലക്ഷൂറി കാറുകളിൽ രാത്രി വന്ന് പ്ലാസ്റ്റിക് ബാഗുകളിലുള്ള വേസ്റ്റുകൾ റോഡിൻ്റെ സൈഡിൽ തട്ടി പോകുന്നു. കേരളത്തിലെ 2ാം പിണറായി ഗവൺമെൻറ് അധികാരത്തിലേൽക്കുന്നതിന് മുൻപായി ഒരു പ്രമുഖ ദിനപത്രത്തിൻ്റെ പത്രാധിപർ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പുതിയ ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധയിൽ പെടേണ്ട 5 കാര്യങ്ങൾ എഴുതാൻ വേണ്ടി. ഞാൻ ആ 5 കാര്യങ്ങളെക്കുറിച്ച് സവിസ്തരം എൻ്റെ അറിവ് വെച്ച്, അനുഭവം വെച്ച് പ്രതിപാദിച്ചു. അതിലൊന്ന്, പ്രധാനപ്പെട്ട ഒന്ന്, നഗര മാലിന്യങ്ങളുടെ ഡിസ്പോസലായിരുന്നു. കാരണം അത് അത്യന്തം ദുസ്സഹമായ ഒരു കാര്യമാണ്. ഇനി ബ്രഹ്മപുരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം അന്യമായ ഒരു സ്ഥലമല്ല, എൻ്റെ സ്വന്തം സ്ഥലം പോലെയാണ്. 25 കൊല്ലത്തോളം അവിടെ ജീവിച്ച ഒരുവനാണ് ഞാൻ. ഈ ചിത്രപ്പുഴ വളരെ മനോഹരിയായ ഒരു കൊച്ചു പുഴയാണ്. ശുദ്ധജലം, നല്ല മത്സ്യങ്ങൾ. ചിത്രപ്പുഴയുടെ അപ്പുറത്തായി പരന്ന് കിടക്കുന്ന ബ്രഹ്മപുരത്തെ നെൽപ്പാടങ്ങൾ, നെൽപ്പാടങ്ങളിൽ കൃഷി. അതിൻ്റെ കിഴക്കേ അതിരിലായിട്ട് ഉയർന്നു നിൽക്കുന്ന അമ്പലമുകൾ, അതിനപ്പുറത്ത് അമ്പലമേട്. ഈ സ്ഥലങ്ങളിലൊക്കെ ആയിട്ടാണ് ഞാൻ 25 കൊല്ലം കഴിച്ചു കൂട്ടിയത്. ഒരു ദിവസം ഒരു നേരമെങ്കിലും ഈ ചിത്രപ്പുഴയും ബ്രഹ്മപുരവുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ദുസ്ഥിതി ഓർക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായ ഒരു വേദന കൂടി അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ അന്യോന്യം പഴിചാരുന്നു. മാറി മാറി ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾ, മാറി മാറി മരിച്ചിട്ടുള്ള കോർപ്പറേഷൻ അധികാരികൾ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. പക്ഷേ പ്രശ്നത്തിന് ഒരറുതിയുമില്ല. തടിച്ചു കൊഴുക്കുന്നത് കരാറുകാർ മാത്രം. ഒപ്പം തന്നെ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ, കോർപ്പറേഷൻ പപ്പിടം പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. 11 ദിവസമായിട്ട് ഒരു ശ്വാസം മുട്ടുകയാണ്. അപ്പം ഒരു ഇടപെടൽ ഇപ്പോഴും വലിയ പ്രശ്നമായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ തന്നെ. ഇടപെടൽ നിർദ്ദേശിക്കേണ്ടത് പ്രധാനമായും ശാസ്ത്രജ്ഞരാണ്, പരിസ്ഥിതി ശാസ്ത്രജ്ഞരാണ്. പ്രത്യേകിച്ചും ഇവിടെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഈ വേസ്റ്റുകളുമാണ്, ആശുപത്രികളിൽ നിന്നുള്ള ഈ വേസ്റ്റുകളുമാണ്. ഇത് രണ്ടും മനുഷ്യരാശിക്ക് ഏറ്റവുമധികം ആപത്ത് നൽകുന്നതാണ്. തലമുറകളോളം ഇതിൻ്റെ അപകടം നമ്മെ
തുടർന്നുകൊണ്ടേയിരിക്കും. അതിന് വേണ്ടത് ചെയ്യണം. ഇപ്പോഴിൽ തന്നെ ദ ഡാമേജ് ഈസ് ഓൾറെഡി ഡൺ, ചെയ്ത് കഴിഞ്ഞു, ആപത്ത് വന്നു കഴിഞ്ഞു. ഗവൺമെൻറ് പറയുന്നു കഴിയുന്നിടത്തോളം മാറി താമസിക്കണമെന്ന്. സ്വന്തമായി ഒരു കൊച്ചു കൂര പോലും ഇല്ലാത്ത പാവങ്ങൾ അവിടെയുണ്ട്. എല്ലാവർക്കും കൊട്ടാരങ്ങളില്ല, എല്ലാവരും അദാനിമാരും അംബാനിമാരുമല്ല. ഇവർ എവിടെയാണ് പോകേണ്ടത്? ഇവർ എവിടെ? അവർ അവിടെ മരിച്ച് പുഴുക്കളെ പോലെ അവിടെ മരിച്ചു വീഴും, അതാണ് ഉണ്ടാവുക. നമുക്ക് അടുത്ത കാലം വരെ ആകെ ഒരു ശരാശരി കേരളീയൻ ഉണ്ടായിരുന്നത് ശുദ്ധവായു മാത്രമായിരുന്നു. അവന് കുടിക്കാനിപ്പോൾ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, വിളക്ക് കത്തിക്കുവാൻ കറണ്ടില്ല. ഇല്ല എന്നല്ല, ഉണ്ട്, പക്ഷേ ഓരോ ദിവസവും ഭീമമായ ചാർജ് വർദ്ധനയാണ്. എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിനാണെങ്കിൽ ദിവസം തോറും ഗ്യാസിന്, കുക്കിംഗ് ഗ്യാസിന് വില കയറുകയാണ്. ആകെ അവനുണ്ടായിരുന്നത് ശുദ്ധവായുവാണ്. ആ ശുദ്ധവായുവും ഇപ്പോൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പല പദ്ധതികൾ മാറി മാറി വരുന്ന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്നു, നടപ്പിലാക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഇപ്പോഴും കേരളത്തിന് കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലെന്നല്ലേ നമ്മൾ ഈ സംവിധാനത്തിലൂടെ മനസ്സിലാവുന്നത്? ഉണ്ട്, ഒന്ന് മാത്രം ഡംപിങ് അവിടെ കൊണ്ട് തള്ളുക. അതിൽ വിളപ്പിൽ ശാലയാവട്ടെ, ബ്രഹ്മപുരമാവട്ടെ, അതുപോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ ഡംപിങ് മാത്രമാണ് നടന്നിട്ടുള്ളത്. ഡംപിങ് മാത്രം. ഇവിടെ ഈ പ്രതികരണം ഒരു തരത്തിൽ പലപ്പോഴും പ്രതിഷേധമാവാറുണ്ട്. ഈ സാംസ്കാരിക മേഖലയിലുള്ള ആളുകൾ ഇതിൽ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നു എന്നൊരു പ്രചാരണം സമൂഹ മാധ്യമത്തിലടക്കം ഉണ്ടാവുന്നുണ്ട്. അതിനോട് എന്താണ് അഭിപ്രായം പറയാം? സമൂഹ മാധ്യമങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കാരണം ഞാൻ അത് നോക്കുന്നവനല്ല, അത് ഉപയോഗിക്കുന്നവനുമല്ല. പത്രമാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾ പറയുന്ന സാംസ്കാരിക നായർ എന്നുദ്ദേശിക്കുന്നത് എഴുത്തുകാരാണെങ്കിൽ, സത്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ എഴുത്തുകാർക്ക് അത്രയൊക്കെ ശക്തിയുണ്ടോ? ഇല്ല എന്നല്ലേ വാസ്തവം. ഒരു കല്യാണത്തിന്, ഒരു പുതിയ ഫംഗ്ഷന് പങ്കെടുത്തവർ ആരൊക്കെയാണെന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്, കാണിക്കുന്നത് എഴുത്തുകാരനെ, സാഹിത്യകാരനെ അല്ലേ? അല്ലേ? ആദ്യം രാഷ്ട്രീയ നേതാവ്, പിന്നെ വ്യവസായി, അങ്ങനെ അങ്ങനെ ആ പട്ടിക പോയി അവസാനം കാണിച്ചുവെങ്കിലായി അല്ലേ? ഇങ്ങനെ ഒരു ആപത്ത് വരുമ്പോൾ എന്തുകൊണ്ട് സാംസ്കാരിക നായന്മാർ പ്രതികരിക്കുന്നില്ല എന്ന് ചോദിക്കും. അവർ പ്രതികരിച്ചാലും അതിന് വലിയ ഫലമുണ്ടെന്നൊന്നും എനിക്ക്, ഞാനിപ്പോൾ നിങ്ങൾ ചോദിച്ചപ്പോൾ പറയുന്നത് ഇതെൻ്റെ ഒരു സ്വന്തം കാര്യം. ഞാൻ പറഞ്ഞല്ലോ, 25 കൊല്ലം ഞാൻ ജീവിച്ച സ്ഥലം, ഞാൻ നടന്ന സ്ഥലം, നിത്യവും കണ്ട സ്ഥലം. അവിടെ പരിചയക്കാരുണ്ട്, അവിടെ പരിചയക്കാരുണ്ട്. 25 വർഷം ബ്രഹ്മപുരത്ത് ജീവിച്ച ഒരാളെന്ന തന്നെയാണ് ടി പത്മനാഭൻ ഈ പ്രതികരണങ്ങൾ നടത്തുന്നത്. കേരളത്തിൽ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കാരണം ഈ വേസ്റ്റുകളടക്കം തന്നെ കൊണ്ട് തള്ളുക എന്നതാണ് എല്ലായിടത്തും, അത് ബ്രഹ്മപുരത്ത് മാത്രമല്ല കേരളത്തിൽ എല്ലായിടത്തും ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് ബന്ധപ്പെടുമ്പോൾ നോക്കുമ്പോൾ കാണുന്ന കാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും അനന്തു രാമചന്ദ്രൻ, മനോരമ ന്യൂസ്.